ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജിയോ വി ഡോട്ട് ഇന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡിജി ലോക്കറിൽ നമ്മുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുന്നതെന്നാണ്. നിലവിൽ കേരളത്തിലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡിജി ലോക്കർ, എം പരിവാഹൻ പോലെയുള്ള സേവനങ്ങളിൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തതിന് ശേഷം വാഹന പരിശോധനകളിൽ നമ്മൾക്കിത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുക. എങ്ങനെയാണ് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്തതെന്നും അതുപോലെ തന്നെ ഡിജി ലോക്കറിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഡിജി ലോക്കറിന്റെ സ്ക്രീൻ നമ്മൾക്ക് ലഭിക്കുക. നമ്മുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RC ഇതിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് താഴെ കാണുന്ന ബോട്ടം മെനുവിലെ സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു സെർച്ച് സ്ക്രീനിൽ എത്തുന്നതാണ്. ഇവിടെ സെർച്ച് ഫോർ ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് വെഹിക്കിൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സജഷൻ ആയിട്ട് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് ഓൾ സ്റ്റേറ്റ്സ് എന്ന് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് എന്നൊരു ഫോമിൽ എത്തുന്നതാണ്. ഇവിടെ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ആധാറിലുള്ള പേര് ഓൾറെഡി വന്നിട്ടുണ്ടാകും. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പറാണ്. രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ സ്പേസോ മറ്റ് ചിഹ്നങ്ങളോ ഇല്ലാതെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ ചാസിസ് നമ്പറാണ്. നിങ്ങളുടെ വാഹനത്തിന്റെ ചാസിസ് നമ്പർ നിങ്ങളുടെ വാഹനത്തിലും അതുപോലെ തന്നെ ഇൻഷുറൻസ് പേപ്പറിലും കാണുന്നതാണ്. വാഹനത്തിന്റെ RC കൈവശമുണ്ടെങ്കിൽ RC ബുക്കിലും അത് കാണുന്നതാണ്. അത് നിങ്ങൾ ചാസിസ് നമ്പർ എന്ന ഭാഗത്ത് മുഴുവനായും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ഡോക്യുമെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മൈ ഇഷ്യൂഡ് ഡോക്യുമെന്റ് എന്ന ഭാഗത്തായിരിക്കും എത്തുന്നത്. ഇവിടെ നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കാണാൻ സാധിക്കുന്നതാണ്. അതിന് ഏറ്റവും മുകളിലായിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് എന്ന ഭാഗം കാണാവുന്നതാണ്. അവിടെ നമുക്ക് ഫെച്ചിങ് എന്ന് കാണാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെന്റ് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഫെച്ചിങ് എന്നുള്ളത് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനായി നമുക്ക് താഴേക്ക് വരുമ്പോൾ ഏറ്റവും താഴെയായി നമുക്ക് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വാഹനത്തിന്റെ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെയും ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.